നമസ്കാരം. ഷാഫി പറമ്പിലിലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ചെവിക്ക് പിടിച്ച് പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ. പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ കേരളത്തിലെ ഏറ്റവും ജനകീയനായ യുവ നേതാവാണ്, യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം എന്നെ പൂവാരിയിട്ടങ്ങ് പൂജിക്കുകയാണെന്ന്. വർഷങ്ങൾക്ക് ശേഷം ഒരു കമ്മിറ്റി വിളിച്ചു. അതായത് ഷാഫി പറമ്പിലിന് 3 വർഷത്തേക്ക് നിയമനം കൊടുത്തതിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഷാഫി പറമ്പിന്റെ തലയ്ക്കായി മുറവിളി ഉയരുകയാണ്. അതായത് ഈ ഓശാന പാട്ടുകാരെ കൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും കീജൈ വിളിക്കുന്ന കുറെ ടീമുകളെയും കൊണ്ട് അദ്ദേഹം സംഘടനാ പ്രവർത്തനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തന മികവ് കൊണ്ട് യൂത്ത് കോൺഗ്രസിനുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിൽ മത്സരിച്ചതിൽ 11 എണ്ണത്തിൽ തോറ്റു. ഷാഫി മാത്രം അന്തസ്സായിട്ട് വിജയിച്ചു. അതാണ് ഒരു വ്യക്തിയുടെ ജനസ്വാധീനം എന്ന് പറയുന്നത്. അദ്ദേഹം പോരാത്തതിന് മന്ത്രിയാകാൻ കച്ച കെട്ടിയിരുന്ന ഒരു വ്യക്തിയാണ്. ടി സിദ്ദിഖിനെ പോലെ ഒരാളെ കൽപ്പറ്റയിൽ പരാജയപ്പെടുത്തി തന്റെ മന്ത്രിസ്ഥാനം ഒന്നുകൂടി സേഫാക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചെങ്കിലും പണിപാളി ടി സിദ്ദിഖ് ജയിച്ച് നിയമസഭയിലേക്ക് എത്തി. എന്നാൽ ഇപ്പോ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഷാഫി ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഷാഫി സംഘടനയ്ക്കകത്ത് ചില ഗിമ്മിക്സുകളും ചില ഗ്രൂപ്പിസോ കുറച്ച് ആൾക്കാരെ ഒപ്പം നിർത്തിക്കൊണ്ട് അർഹതപ്പെട്ട പലരെയും വെട്ടിനിരത്തി ഷാഫി ഈ സംഘടനയ്ക്കകത്ത് ഒരു വൻ മരമായി വളരാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ശ്രമങ്ങൾക്ക് തണൽ വിരിക്കാനോ അല്ലെങ്കിൽ കുട പിടിക്കാനോ ആൾക്കാരുണ്ടായിരുന്നത്. ഇപ്പോ ഷാഫി എന്ന പൊള്ളയായ ആ നേതാവിനെ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, അതായത് സംസ്ഥാന നേതാക്കൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല. പോരാത്തതിന് അദ്ദേഹം MLA ആകുന്നു, പോരാത്തതിന് ഇരട്ട പദവി എന്നുള്ള നിലയ്ക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇതും പോരാഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഷാഫിക്ക് 39 വയസ്സാകും, അതായത് ഏജ് ഓവറായിട്ട് 4 വർഷം കഴിഞ്ഞു. അർഹതപ്പെട്ട ഒരാളുടെ അവസരം നിഷേധിച്ചുകൊണ്ട് ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ബാർഗെയിൻ ചെയ്ത് എടുക്കണ്ടേ? ഇപ്പോ ഈ കോൺഗ്രസിന് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം വന്നാൽ അതിന് ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലേക്ക് പരിഗണിക്കുമ്പോൾ വെറും MLA ആയിട്ടിരുന്നാൽ തനിക്ക് ആ സ്ഥാനമാനം കിട്ടില്ല എന്ന് ഷാഫിക്ക് ഉറപ്പുണ്ട്. അപ്പോ ഏതെങ്കിലും യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷനായ ഷാഫിയുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഈ അധികാരത്തിന് വേണ്ടി കടിച്ചു തൂങ്ങുന്നത്. സ്വന്തം പിന്നിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ സംഘടനാ നേതാവിനെതിരെ വലിയൊരു വിഭാഗം ശബ്ദമുയർത്തുമ്പോൾ അതിനെ അടിച്ചമർത്താനാണ് ഷാഫി ശ്രമിക്കുന്നത്. അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി പുറത്താക്കാമെന്ന് ആരും സ്വപ്നം കാണണ്ട എന്നാണ് പറയുന്നത്. പോരാത്തതിന് ഗുരുതരമായ ആരോപണങ്ങൾ ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിന് മലപ്പുറത്ത് കിട്ടേണ്ട സീറ്റിനെ അദ്ദേഹം ചിലരുടെ കയ്യിൽ നിന്ന്, അതായത് ചില നന്മ മരങ്ങളുടെ കയ്യിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് സീറ്റ് ഒറ്റുകൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ പോലും ഈ സംസ്ഥാന സമിതിയിലെ അല്ലെങ്കിൽ ഈ സംസ്ഥാന യോഗത്തിൽ ഉയർന്നു വന്നു എന്ന് പറയുന്നത് ഷാഫിക്കെതിരെയുള്ള വിരൽ ചൂണ്ടൽ ശക്തമാകുന്നു എന്ന് തെളിയിക്കുകയാണ്. ഇത്രയും കാലം ഷാഫി പറമ്പിൽ ഇതിന്റെ നേതൃസ്ഥാനത്തിരുന്നു, യൂത്ത് കോൺഗ്രസിന് എന്ത് നേട്ടമുണ്ടായി? സമാനമാണ് എതിർപക്ഷത്ത് നിൽക്കുന്ന DYFI. ആ DYFIക്ക് ഇന്നുണ്ടാക്കിയിരിക്കുന്ന മൈലേജ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ലഭിച്ചിരിക്കുന്ന സ്വാധീനം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അവരുടെ പ്രവർത്തനം സംഘടനയ്ക്ക് എത്രത്തോളം മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് ഈ പറയുന്ന ജനം അനുഭവിച്ചറിഞ്ഞതാണ്. CPM എന്ന പാർട്ടിക്കും അത് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ഷാഫി യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരുന്നിട്ട് കോൺഗ്രസിന് എന്ത് നേട്ടമുണ്ടായി കൊടുത്തു? യൂത്ത് കോൺഗ്രസ്സുകാരെന്നെ ഇതിന് മറുപടി പറയേണ്ടതാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ ആവർത്തിച്ച് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു എളുപ്പമില്ലാതെ പറയുകയാണ്, ഞാൻ ഇവരുടെ പ്രവർത്തനമൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്, എന്ത് പ്രവർത്തനം ഉണ്ടാക്കിയെന്നാണ് ഷാഫി പറയുന്നത്. ഷാഫിയെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തെളിഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ഇന്ന് എന്താണ് വലിയ വളർച്ചയുണ്ടായി എന്ന് പറയുന്നത്? സംസ്ഥാന വൈസ് പ്രസിഡന്റും MLA ആയിരുന്ന ശബരിനാഥൻ തോറ്റു. അപ്പോ തോറ്റ MLA ആണ് ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ജയിച്ചു, അതായത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പാലക്കാട് നിന്ന് കരഞ്ഞ് നിലവിളിച്ച് ഷാഫി അപ്പുറത്തേക്ക് കടന്നു പോയതുകൊണ്ട് ഇപ്പോ അദ്ദേഹം ഈ പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ട് ഞാൻ ജയിച്ചു എന്ന് പറയുന്നു. പക്ഷേ 10 വർഷം കഴിഞ്ഞ ഷാഫി ഒരു പുതുമുഖ താരത്തിനോട് അല്ലെങ്കിൽ ഈ ശ്രീധരനെ പോലൊരു വ്യക്തിയോട് ഇത്രത്തോളം മുട്ടിടിച്ച് വിജയിക്കേണ്ടി വന്നെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫിക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് കൃത്യമായി പരിശോധിച്ചാൽ ബോധ്യപ്പെടാവുന്നതാണ്. അതായത്
അവിടെ ബിജെപി ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് നിർത്തിയാൽ ഇനിയും ഷാഫി സെയിം സോണിലല്ല എന്ന് ഉറപ്പായിരിക്കാം. ആ ഷാഫി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയിൽ അതൃപ്തിയുള്ള ഒരു വ്യക്തിയായി മാറുമ്പോൾ അന്തസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കളഞ്ഞു തിരങ്ങി പോകണം. അതായത് തന്റെ അണികൾക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ മറ്റ് ഭാരവാഹികൾക്ക് തങ്ങളോട് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഈ പുല്ലും വേണ്ട എന്ന് പറയുന്നതല്ലേ ഷാഫി അന്തസ് എന്ന് പറയുന്നത്. അല്ലാതെ കടിച്ചു തൂങ്ങിക്കിടന്നിട്ട് എന്നെ ആരും പുറത്താക്കാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ ഈ ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും മുല്ലപ്പള്ളിക്കൊക്കെ ഈ നാട്ടിൽ വന്നൊരവസ്ഥയുണ്ട്. ആ അടിച്ചിറക്കേണ്ടി വന്നൊരവസ്ഥ. ആ അവസ്ഥയിലേക്കാണ് ഷാഫിയുടെ പോക്ക്. ഷാഫിക്ക് വലിയ കാലമില്ല, വേണമെങ്കിൽ ഒരു വർഷവും കൂടി കടിച്ചു തൂങ്ങാം, അതിനുശേഷം ആട്ടി ഇറക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പായി വരികയാണ്. ഷാഫി നടത്തിയിട്ടുള്ള കൊള്ളന്തായ്മകൾ എത്രത്തോളം ഉണ്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ മലബാർ മേഖലയൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം. എത്ര എത്ര പേരെയാണ് ഗ്രൂപ്പിന് വേണ്ടി നിങ്ങൾ വെട്ടിനിരത്തിയത്, എത്ര എത്ര യോഗ്യരായിട്ടുള്ള ചെറുപ്പക്കാരാണ് ഈ സംഘടനയിൽ ഷാഫിയുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രം അസംതൃപ്തരായി പ്രവർത്തനമൊന്നുമില്ലാതെ മാറി നിൽക്കുന്നത്. ഈ സംഘടനയെ സ്നേഹിച്ച ഒരുപാട് പേരെ നിങ്ങൾ തേച്ചൊട്ടിച്ചിട്ടുണ്ട്. അത് അവരുടെ വാചകമാണ്. നിങ്ങളെ വിശ്വസിച്ച പലരെയും നിങ്ങൾ വല്ലാതെ കൈയൊഴിഞ്ഞു. നിങ്ങൾ അധികാരത്തിലെത്തി ഒരു വർഷത്തിനകം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകം ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തവരെ അല്ലെങ്കിൽ അർഹതയുള്ളവരെ അർഹതപ്പെട്ട പോസ്റ്റുകളിൽ നിയമിക്കുമെന്ന് നിങ്ങൾ ഉറപ്പുകൊടുത്തിരുന്നു. എത്ര പേരെ നിങ്ങൾ നിയമിച്ചു? നിങ്ങൾ എ ഐ ഗ്രൂപ്പിന് വേണ്ടി വീതം വെച്ചപ്പോൾ സംഘടനാ നേതൃത്വം അത് കുറെ പെട്ടിയെടുക്കൽ വിഭാഗക്കാരായി മാറി. ആ പെട്ടിയെടുക്കൽ വിഭാഗക്കാർ ആരെന്ന് പറഞ്ഞാൽ ഇത്തവണ നിങ്ങൾ മത്സരിച്ച് വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ ടീമുകളായിരുന്നു. എന്നിട്ട് ഷാഫി പറമ്പിൽ ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനടുത്ത് പോയി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ഏറ്റവും മഹാനായ നേതാവാണ്, ഞാൻ ഇതാ ജയിച്ചു കയറി, എന്റെ ജനപിന്തുണ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ ചോദിക്കുകയാണ്, ഉളുപ്പുണ്ടോ ഷാഫി ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ട കാര്യം. അപ്പോ ഷാഫി പറമ്പിൽ ഒരു കാര്യം പറയുക, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ചെറിയ അനുരണനം ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് വലിയ തുടർചലനങ്ങളായി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഏറ്റവും ഒടുവിൽ നിങ്ങളെ ആട്ടിയിറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. അതുകൊണ്ട് നിങ്ങൾ സ്വമേധയാ ഞാൻ ശരിയാണ്, നിങ്ങളുടെ കൂടെ നടക്കുന്ന കുറെ പെട്ടിയെടുപ്പുകാരും കാക്കച്ചിക്ക് വേണ്ടി ഡെയിലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന കുറച്ച് വിഭാഗക്കാർ പറയുന്നതും കേട്ട് ഷാഫി അങ്ങ് ഏതോ ഒരു സ്വർഗത്തിൽ അഭിരമിച്ച് കഴിയുകയാണ്. ഞാൻ ഈ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂത്ത് നേതാവാണ്. ഒരു പുല്ലുമല്ല യൂത്ത് കോൺഗ്രസ് എന്ന പാർട്ടി അല്ലെങ്കിൽ ആ യുവജന പ്രസ്ഥാനം ഈ നാട്ടിൽ ശോഷിച്ച് ശോഷിച്ച് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഷാഫിയുടെ ഒന്നര വർഷം കൊണ്ട് കുറച്ച് പിള്ളേരെ കൊണ്ടുവന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഗിമ്മിക്സ് കാണിച്ചു എന്നതിനപ്പുറം ആ സംഘടനയ്ക്ക് താഴെ തട്ടിലോ ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലൊരു വളർച്ചയുമില്ല. ഒന്നര വർഷത്തിനകത്ത് ഷാഫി ഇറങ്ങിപ്പോകുമ്പോൾ ഈ സംഘടന തന്നെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് പല യുവജന നേതാക്കളും എന്നുള്ളതാണ് വാസ്തവം.